Hello friends, welcome back to my channel Study Botany. Innu namukku oru happy newsum oru sad newsum parayanundu. So sad news ennu parayunnathu, sorry for that, like kore divasayittu videos onnu upload cheyidittilla because climate le changes akka vannappo sound akka poi appo korchu divasayittu jaladosha okke aayirunnu. Appam recording onnum nadannilla, adana videos okke ithra late aayadu. Still sound onnu seriyayittilla, appo oru paadu work pending ilana. Njan pattanatra സ്പീഡിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. പ്ലസ് ടു CDC സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും പോയില്ല. സൗണ്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ടി വരും. ആൻഡ് അതാണ് ഇപ്പോഴത്തെ സാഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഹാപ്പി ന്യൂസ് ഈസ് ദാറ്റ് നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ സ്റ്റഡി ബോട്ടണി ഫാമിലി ഇത്രയും വലുതായത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. സ്റ്റഡി ബോട്ടണി ഫാമിലിയിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പം അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ വിഷസ്. ബോറടിപ്പിക്കുന്നില്ല, സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബയോളജി ചാപ്റ്റർ 4 ആനിമൽ കിങ്ഡം, അതിൻ്റെ പാർട്ട് 16 ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. സോ പാർട്ട് 16ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ഫൈലം വെർട്ടിബ്രേറ്റയിലെ ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റയാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ടിന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, സോറി ഫോർ ദാറ്റ്. ഫസ്റ്റ് നമുക്ക് വെർട്ടിബ്രേറ്റയിൽ സൈക്ലോസ്റ്റോമാറ്റയുടെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കാം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെർട്ടിബ്രേറ്റ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. അതിനുശേഷം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്ഫൈലം വെർട്ടിബ്രേറ്റ എന്നത് വെർട്ടിബ്രൽ കോളം ഉള്ള ഓർഗാനിസംസ് ആണ്. ഇതിൽ തന്നെ അഗ്നാത്ത എന്ന ഗ്രൂപ്പിൽ, ദാറ്റ് ഈസ് ജോ താടിയല് ഇല്ലാത്ത ഓർഗാനിസംസിന്റെ ഗ്രൂപ്പിലാണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ താടിയല് ഇല്ലാത്തതുകൊണ്ട് തന്നെ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത് റൗണ്ട് മൗത്ത് ഉള്ള ഓർഗാനിസംസ് ആയിരിക്കും. ദാറ്റ് ഈസ് സൈക്ലോ മീനിങ് റൗണ്ട്, സ്റ്റൊമാറ്റ മീനിങ് മൗത്ത് ഓർ ഓപ്പണിങ്. സോ ഇവരുടെ മൗത്ത് എന്ന് പറയുന്നത് റൗണ്ട് ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയിലെ മെമ്പേഴ്സിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുമ്പം റൗണ്ട് മൗത്ത് ആയിരിക്കും. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് ആണ് പെട്രോമൈസൺ ഓർ ലാംപ്രേ. ഈ ലാംപ്രയുടെ മൗത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ ചില ഹൊറർ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ സ്കേറി ആയിട്ടുള്ള ഒരു ക്രീച്ചർ തന്നെയാണ് ലാംപ്രേ എന്ന് പറയുന്നത്. ബിക്കോസ് ഈ സർക്കിളിൽ കാണുന്നതാണ് ഇവരുടെ മൗത്ത്, ഇതിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഇവരുടെ ടീത്താണ്. അപ്പം ഇവർ എങ്ങനെയായിരിക്കും ഇവർക്ക് വേണ്ട ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നത്? ഇവരെ യൂഷ്വലി നമുക്ക് മെറൈൻ കടലിലാണ് കാണാൻ പറ്റുന്നത്. ഈ ഓർഗാനിസംസ് കടലിൽ കാണുന്ന മത്സ്യങ്ങളുടെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് അവരുടെ ശരീരം തന്നെയാണ് ഭക്ഷിക്കുന്നത്. ദാറ്റ് ഈസ് ഇവരുടെ സക്കിംഗ് ആയിട്ടുള്ള മൗത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഫിഷിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം ഇവർക്ക് ഒരുപാട് ഷാർപ്പായിട്ടുള്ള ടീത്ത് കാണാൻ പറ്റും. ഇത് വെച്ച് ഈ ഫിഷിന്റെ ബോഡി സ്ക്രാച്ച് ചെയ്തിട്ട് അതാണ് ഫുഡായിട്ട് ഇവർ കഴിക്കുന്നത്. അപ്പം ഈ ഫിഷിന്റെ ബ്ലഡ് ആൻഡ് ഫ്ലഷ് കഴിച്ചിട്ടാണ് ഈ ഓർഗാനിസംസ് ജീവിക്കുന്നത്. സോ ഇവരുടെ മൗത്ത് പോലെ തന്നെ സ്കേറി ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. മറ്റൊരു ഓർഗാനിസത്തിന്റെ മുകളിൽ സക്ക് ചെയ്തിട്ട് അവരെ തന്നെ കഴിച്ചുകൊണ്ടാണ് ഈ ഓർഗാനിസം ജീവിക്കുന്നത്. അത്തരം ഓർഗാനിസംസിനെ, അതായത് മറ്റുള്ള ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസിന് ഒരു പേര് പറയും. എന്തായിരുന്നു? ദേ ആർ ഓൾ പാരസൈറ്റ്. സോ ലാംപ്രേ എവിടെ അറ്റാച്ച് ചെയ്യുന്നത്? ഓരോ ഓർഗാനിസത്തിന്റെയും ബോഡിയിലാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഔട്ടർ സൈഡിൽ. അപ്പം ഒരു ഓർഗാനിസത്തിന്റെ ഔട്ടർ സൈഡിൽ അറ്റാച്ച് ചെയ്ത് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ അവരെ തന്നെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഓർഗാനിസംസിന് ഒരു പേര് പറയും. എന്തായിരുന്നു? എക്ടോ പാരസൈറ്റ്. സോ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നതെങ്കിൽ അത്തരം ഓർഗാനിസത്തിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എൻഡോ പാരസൈറ്റ്. സോ സൈക്ലോസ്റ്റൊമാറ്റയിലെ മെമ്പേഴ്സ് ഒക്കെ തന്നെ എക്ടോ പാരസൈറ്റിന് എക്സാമ്പിൾ ആണ്. ഓൾ ലിവിംഗ് മെമ്പേഴ്സ് ഓഫ് സൈക്ലോസ്റ്റൊമാറ്റ ആർ ectoparasite on some fishes. That is, ചില ഫിഷസിന്റെ ഔട്ടർ സൈഡിൽ അറ്റാച്ച് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് എക്ടോപാരസൈറ്റ്. നെക്സ്റ്റ് ഇവരുടെ ഹാബിറ്റാറ്റ് ആണ്. ഇവരെല്ലാം തന്നെ അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. ചിലരെ മറൈനിൽ കാണാൻ പറ്റും, ചിലരെ ഫ്രഷ് വാട്ടറിൽ കാണാൻ പറ്റും. അക്വാട്ടിക് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ഇവരിൽ റെസ്പിറേഷന് വേണ്ടി ഗിൽസ് കാണാൻ പറ്റും. ഇവർ വെർട്ടിബ്രേറ്റയിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് ഇവരിൽ ഗിൽസിനെ കവർ ചെയ്തുകൊണ്ട് ഗിൽസ് ലിഡ്സും കാണാൻ പറ്റും. സൈക്ലോസ്റ്റൊമാറ്റയിലെ മെമ്പേഴ്സിൽ 6 മുതൽ 15 പെയേഴ്സ് വരെ ഗിൽസ് ലിഡ്സ് കാണാൻ പറ്റും. മാത്രമല്ല ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ബോഡി ആയിരിക്കും. സോ ദേ ഹാവ് ആൻ ഇലോങ്ങേറ്റഡ് ബോഡി bearing 6 to 15 pairs of gill slits for respiration. നമ്മൾ പഠിച്ചു ഇവരുടെ ഇലോങ്ങേറ്റഡ് ബോഡിയാണ്. ഇത് കൂടാതെ ഇവരുടെ ബോഡിയിൽ മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ദാറ്റ് ഈസ് ഇവരുടെ ബോഡിയിൽ സ്കെയിൽസ് ആബ്സെന്റ് ആയിരിക്കും. സ്കെയിൽസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഫിഷിലൊക്കെ ഇതുപോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെതുമ്പൽ എന്നൊക്കെ പറയുന്ന ഇത്തരം സ്ട്രക്ചേഴ്സ്. സോ നമ്മുടെ പല നാട്ടിലും ഈ സ്ട്രക്ചറിന് ഡിഫറെന്റ് നെയിംസ് ആയിരിക്കും. സോ ഈ സ്കെയിൽസ് നമുക്ക് സൈക്ലോസ്റ്റോമാറ്റയിലെ മെമ്പേഴ്സിൽ കാണാൻ പറ്റില്ല. സോ സ്കെയിൽസ് ആർ ആബ്സെന്റ്. ഇത് കൂടാതെ തന്നെ പെയർഡ് ഫിൻസും ആബ്സെന്റ് ആയിരിക്കും. സോ ഫിൻസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ ഫിൻസ് ആണ്. സാധാരണ ഫിഷില് ഈ ഫിൻസ് എല്ലാം പെയർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ദാറ്റ് ഈസ് ഈ കാണുന്ന ഫിൻസ് ഈ ഫിഷിന്റെ അപ്പുറത്തെ സൈഡിലും കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ ഓരോ ഭാഗങ്ങളും. ഇതൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടായിരിക്കും ഒരു ഫിഷിൽ കാണാൻ പറ്റുന്നത്. എന്നാൽ സൈക്ലോസ്റ്റൊമാറ്റയിലെ മെമ്പേഴ്സിലെല്ലാം തന്നെ നമുക്ക് അൺപെയർഡ് ഫിൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. സോ their body is devoid of scales and paired fins. അവരുടെ ബോഡിയിൽ സ്കെയിൽസ് കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ പെയർഡ് ഫിൻസും കാണാൻ പറ്റില്ല. നെക്സ്റ്റ് ഇവരുടെ ബോണിനെ കുറിച്ചാണ്. ഇവരുടേത് കാർട്ടിലേജിനസ് ബോൺ ആയിരിക്കും. ഇവരുടെ ക്രേനിയം അതുകൂടാതെ തന്നെ വെർട്ടിബ്രൽ കോളം ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജിനസ് തരുണാസ്ഥികൾ കൊണ്ടായിരിക്കും. സോ ഇതിൽ വെർട്ടിബ്രൽ കോളം എന്താണെന്ന് നമുക്കറിയാം. ക്രേനിയം എന്ന് പറയുന്നത് തലയോട്ടി അല്ലെങ്കിൽ തലയോട്ടിയുടെ എല്ലുകളെയാണ് ക്രേനിയം എന്ന് പറയുന്നത്. ഹ്യൂമൻസിന്റെ ഈ ഭാഗമാണ് ക്രേനിയം. അതുപോലെ തന്നെ ഫിഷിന്റെ ഹെഡ് റീജിയനിൽ കാണുന്ന ബോൺസ് ആണ് ക്രേനിയം. സോ ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ സർക്കുലേഷൻ ആണ്. സോ ഇവരുടേത് ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ്. ദാറ്റ് ഈസ് ഇവരിൽ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് വെയിൻസിലൂടെ ആയിരിക്കും. സോ ദ സർക്കുലേഷൻ ഈസ് ഓഫ് ക്ലോസ്ഡ് ടൈപ്പ്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ റീപ്രൊഡക്ഷൻ ആണ്. സോ ഇവരിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസിനെ കാണാൻ പറ്റും. ഇവരെ നമുക്ക് കോമൺലി കാണാൻ പറ്റുന്നത് മറൈൻ കടലിലായിരിക്കും. എന്നാൽ ഇവർ സ്പോണിങ്ങിൻ്റെ സമയമാകുമ്പം, അതായത് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമാകുമ്പം, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, അതൊക്കെയാണ് സ്പോണിങ്ങിൻ്റെ മീനിങ്. ആ സമയമാകുമ്പം ഇവര് മറൈൻ ഹാബിറ്റാറ്റിൽ നിന്ന് സോൾട്ട് കോൺസെൻട്രേഷൻ കുറവായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറേ ഇമേജസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് സൈക്കിളിൻ്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കണ്ടു നോക്കുക. സോ നമ്മൾ പഠിച്ചു മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസിനെ കാണാൻ പറ്റുമെന്ന്. അപ്പം റീപ്രൊഡക്ഷൻ്റെ സമയമാകുമ്പം ഈ മെയിൽ ഓർഗാനിസംസ് ആദ്യം തന്നെ റിവറിലേക്ക് അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലേക്ക് എത്തുന്നു. ഇവിടെ ഈ മെയിൽ ഓർഗാനിസംസ് ചെറിയ ചെറിയ നെസ്റ്റ് ഉണ്ടാക്കുന്നു, ചെറിയ കൂടുകൾ ഉണ്ടാക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫീമെയിൽ ഓർഗാനിസംസിന് മുട്ടയിടുന്നതിന് വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള ഈ നെസ്റ്റിലേക്ക് ഫീമെയിൽ ലാംപ്രൈസ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഈ ഫ്രഷ് വാട്ടറിൽ വെച്ച് തന്നെ, ഈ റിവറിൽ വെച്ച് തന്നെ പാരൻസ് ആയിട്ടുള്ള ലാംപ്രൈസിന് ഡെത്ത് സംഭവിക്കുന്നു. അതിന് പല റീസൺസ് ഉണ്ട്. അതായത് ഇവർ ഈ എഗ് ലേയിങ്ങിന് കുറച്ചു കാലം മുൻപ് തന്നെ അവർ ഫുഡ് കഴിക്കുന്നത് നിർത്തും. അങ്ങനെ ഇവരുടെ എഗ് ലേയിങ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് കഴിയുന്നതോടുകൂടി തന്നെ ഈ പാരൻസ് ആയിട്ടുള്ള ലാംപ്രൈസ് ചത്തുപോകുന്നു. ഇതിന് ശേഷം കുറച്ചു കാലം കഴിയുമ്പം ഈ എഗ്സ് എല്ലാം ഹാച്ച് ചെയ്തിട്ട് ലാർവ പുറത്തേക്ക് വരുന്നു. ഈ ലാർവ എന്ന് പറയുന്നത് ഏകദേശം മണ്ണിരയുടെ ഒക്കെ പോലെയാണ് ഉണ്ടാവുക. പക്ഷെ മണ്ണിരയ്ക്ക് ഫിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ആയിരിക്കും ഈ ലാംപ്രൈസിൻ്റെ ലാർവയെ കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഇവർക്ക് ലാർവയായിരിക്കുമ്പം ടീത്ത് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ദേ ആർ ഓൾ ബ്ലൈൻഡ് ഓർഗാനിസംസ്. അവർക്ക് ഐസും ഉണ്ടായിരിക്കില്ല. പിന്നീട് ഈ ലാർവയ്ക്ക് മെറ്റമോർഫോസിസ് സംഭവിക്കുന്നു. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആണ്. സോ ബട്ടർഫ്ലൈ ആദ്യം ഒരു എഗ് ആയിരിക്കും. ഈ എഗ്ഗ് പിന്നീട് ഒരു വേമായിട്ട് മാറും. അതിനാണ് കാറ്റർപില്ലർ എന്ന് പറയുന്നത്. ഈ കാറ്റർപില്ലർ പിന്നീട് എന്തായിട്ട് മാറും? ഒരു പ്യൂപ്പയായിട്ട് മാറും. അത് ഒരു ബട്ടർഫ്ലൈ ആയിട്ട് മാറും. അപ്പം ഈ കാറ്റർപില്ലറിന് മെറ്റമോർഫോസിസ് സംഭവിച്ചിട്ടാണ് അവരൊരു ബട്ടർഫ്ലൈസ് ആയിട്ട് മാറുന്നത്. സോ നിങ്ങൾക്ക് മെറ്റമോർഫോസിസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അതായത് ഒരു കാറ്റർപില്ലർ ഒരു ബട്ടർഫ്ലൈ ആയി മാറുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ദാറ്റ് ഈസ് അവരുടെ സ്ട്രക്ചർ, ബോഡി ഫോം, ഇതിലൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെയുള്ള ഫിസിക്കൽ ഫോം, അതുപോലെ സ്ട്രക്ചർ, ഇതിലൊക്കെ ചേഞ്ച് വന്ന് മറ്റൊരു ഓർഗാനിസം തന്നെയായി മാറുന്ന ആ പ്രോസസ്സിനെയാണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മെറ്റമോർഫോസിസിന്റെ ഡെഫിനിഷൻ ഒന്നും ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പഠിച്ചു ഈ ലാർവ ആയിരിക്കുമ്പോൾ ലാംപ്രയ്ക്ക് ഐസ് കാണാൻ പറ്റില്ല, അവർ ബ്ലൈൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ ടീത്ത് കാണാൻ പറ്റില്ല. എന്നാൽ ഇവർ അഡൽട്ടായിട്ട് മാറുമ്പം, അതായത് മെറ്റമോർഫോസിസ് സംഭവിക്കുമ്പം ഇവർക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അതായത് ഇവർക്ക് ടീത്ത് ഫോം ചെയ്യും, അതുപോലെ തന്നെ ഐസ് ഫോം ചെയ്യും. ഇതുകൂടാതെ ഫ്രഷ് വാട്ടറിലായിരിക്കും ഈ ലാർവയെ കാണാൻ പറ്റുന്നത്. അത് സലൈൻ കണ്ടീഷനിലേക്ക്, അതായത് മറൈൻ എൻവയോൺമെന്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അതിന് മറൈൻ എൻവയോൺമെന്റിലേക്ക് അഡാപ്റ്റഡ് ആവാനുള്ള ഫിസിക്കൽ ചേഞ്ചസും സംഭവിക്കുന്നു. അതായത് ഈ ഓർഗാനിസം ഒരു സലൈൻ കണ്ടീഷനിൽ ജീവിക്കുന്നതിന് വേണ്ടി അഡാപ്റ്റഡ് ആയി മാറുന്നു. സോ ദെയർ ലാർവേ ആഫ്റ്റർ മെറ്റമോർഫോസിസ് റിട്ടേൺ ടു ഓഷ്യൻ. ഇതിന് ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിലാദ്യത്തേതാണ് പെട്രോമൈസൺ ഓർ ലാംപ്രേ, അതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചിട്ടുള്ളതും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഇമേജും. അടുത്തതാണ് മിക്സിൻ ഓർ ഹാഗ് ഫിഷ്. ഹാഗ് ഫിഷിന് മറ്റൊരു പേരും കൂടി പറയും, സ്ലൈം ഈൽ. അതായത് ഈൽ മത്സ്യങ്ങളെപ്പോലെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള അക്വാട്ടിക് ഓർഗാനിസംസ് ആണ് ഇവർ. പക്ഷേ ഇവരുടെ ബോഡി എന്ന് പറയുന്നത് സ്ലൈമി ആയിരിക്കും, വഴുവഴുപ്പുള്ളതായിരിക്കും ഇവരുടെ ബോഡി. ലാംപ്രയെ പോലെ തന്നെയാണ് ഇവർക്കും സർക്കുലാർ മൗത്ത് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇത് കൂടാതെ ഇവർ ഡെഡ് അക്വാട്ടിക് ഓർഗാനിസംസിനെയും അതുപോലെ തന്നെ ഡൈയിങ് ആയിട്ടുള്ള ചത്തുപോവാറായിട്ടുള്ള ഫിഷസ് ഇതിൻ്റെയൊക്കെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഹാഗ് ഫിഷ് അതിനു വേണ്ട ഫുഡ് കണ്ടെത്തുന്നത്. സോ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കാം. സൈക്ലോസ്റ്റൊമാറ്റയിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ എക്ടോ പാരസൈറ്റ് ആയിരിക്കും, അതായത് മറ്റുള്ള ഓർഗാനിസംസിന്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് വളരുന്നവരായിരിക്കും. ഇവർക്ക് ഇലോങ്ങേറ്റഡ് ബോഡി ആയിരിക്കും. റെസ്പിറേഷന് വേണ്ടി 6 മുതൽ 15 വരെ ഗിൽസ്ലിറ്റ്സ് ഇവർക്ക് കാണാൻ പറ്റും. ഇവരുടെ പേര് സൈക്ലോസ്റ്റൊമാറ്റ എന്നാണ്. ദാറ്റ് മീൻസ് സർക്കുലാർ മൗത്ത് ഉള്ള ഓർഗാനിസംസ് ആയിരിക്കും ഇവരെല്ലാവരും തന്നെ. ഇങ്ങനെ സർക്കുലാർ മൗത്ത് ആവുന്നതിനുള്ള കാരണം ഇവർക്ക് ജോ ആബ്സെൻ്റ് ആയിരിക്കും. ഇവരുടെ ബോഡിയിൽ നമുക്ക് സ്കെയിൽസ് കാണാൻ പറ്റില്ല. ഇതുകൂടാതെ തന്നെ ഇവരിൽ പെയർഡ് ഫിൻസും കാണാൻ പറ്റില്ല. എല്ലാം അൺപെയർഡ് ഫിൻസ് ആയിരിക്കും. ഇവരുടെ ക്രേനിയം അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളം ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജിനസ് കൊണ്ടായിരിക്കും. ഇവരുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ടൈപ്പാണ്. ഇവർ ജീവിക്കുന്നത് മറൈനിലാണെങ്കിലും ഇവർ സ്പോണിങ്ങിന് വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ വെച്ച് ഈ പാരൻസ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ പാരൻസ് ഫ്രഷ് വാട്ടറിൽ വെച്ച് തന്നെ ചത്തുപോകുന്നു. ഇതിനുശേഷം എഗ്ഗ് ഹാച്ച് ചെയ്തിട്ട് പുറത്തു വരുന്ന ലാർവെ മെറ്റാമോർഫോസിസിന് ശേഷം മെറൈൻ ഹാബിറ്റാറ്റിലേക്ക് തിരിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നു. സോ ലാംപ്രേ, അതിൻ്റെ ലൈഫ് സൈക്കിൾ ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കണ്ടു നോക്കുക. ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ഫോർ യു. സോ ഈ വീഡിയോയിൽ നമ്മൾ സബ്ഫൈലം വെർട്ടിബ്രേറ്റയിലെ അഗ്നാത്തയിലെ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നാത്തോസ്റ്റൊമാറ്റയിലെ സൂപ്പർ ക്ലാസ് സ്പൈസസിലെ തന്നെ ക്ലാസ് കോൺട്രാക്ടൈസ് ഡിസ്കസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമൻറ്റ് സെഷൻ ഓർ സ്റ്റഡി ബോട്ടണിയെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഇതേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.